ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മളിന്ന് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇത് അടിപൊളിയായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ മക്കൾക്കൊക്കെ പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ബീച്ചിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചാനൽ നെയിം റഹ്മത് ടേസ്റ്റി ഫുഡ് ആൻഡ് വ്ളോഗ് എന്നായിരുന്നു. ഇപ്പോൾ ഞാനത് ചേഞ്ച് ആക്കി റഹ്മത്ത് വേൾഡ് എന്നാക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പം പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ കാപ്പാട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല നല്ല വ്യൂ ആണ് ഇവിടെ വന്നപ്പം കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ബീച്ചിൻ്റെ ശരിക്കും കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ കയറണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട, വലിയവർക്കൊക്കെയാണ് ടിക്കറ്റ് വേണ്ടത്. അപ്പോൾ ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു നല്ല നീറ്റുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ പിന്നെ സാധാ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്തോ മാതിരിയാണല്ലോ, കുറേ അലവല സാധനങ്ങളും പിന്നെ ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലങ്ങളാണല്ലോ സാധാ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുവരെ വരാത്തവരൊക്കെ ഒന്ന് എന്തായാലും വന്ന് നോക്കുക. പിന്നെ ഇതാ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് ചായയും അതുപോലെ അതാ കല്ലുമക്കായ അങ്ങനെ പല ഐറ്റംസും ഇവിടുന്ന് വാങ്ങിക്കാനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഐസ്ക്രീമും മറ്റ് കോഫികളൊക്കെ അതും വിൽക്കാനായിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡിലാണെങ്കിലും ഉണ്ട്. നമുക്ക് അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. വേസ്റ്റ് ഒന്നും അവിടെ ഉണ്ടോ. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതപ്പോൾ രാത്രി ആയതിനെക്കൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ജസ്റ്റ് നമുക്ക് ഈ ഒരു മാളിലേക്ക് ഒന്ന് കയറാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറാനായിട്ട് വന്നതാണ് കേട്ടോ. ഇത് ഗോകുലം മാൾ എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ്. അപ്പോൾ അനു ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞ്, നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ളതാണ്.
അങ്ങനെ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ബിരിയാണിയൊക്കെ സൂപ്പറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഹോട്ടലിലേക്ക് ഒന്ന് കയറുകയാണ്. പിന്നെ ബിരിയാണിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യൊക്കെ വേണം. എന്നാലും നമുക്ക് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണി കഴിക്കാതെ പോകുന്ന എന്തായാലും നമുക്കൊരു മിസ്സിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.